User Registration രണ്ടാം ഭാഗത്തിലേക്ക് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ഭാഗത്തിൽ ഈ ഫോംസ് നിലനിൽക്കുന്നത് എങ്ങനെ പരിശോധിക്കും, നമ്മൾ ടൈപ്പ് ചെയ്ത ഫീൽഡുകൾ മൂല്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം, നമ്മൾ പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്യുവാൻ പോകുകയാണ്, HTML ടാഗ്സ് നീക്കുവാൻ പോകുന്നു. എന്റെ ലോഗിൻ പാർട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, ഞാൻ ഈ ഫയൽ തുറക്കുവാൻ അനുവദിക്കുന്നു. ലോഗിൻ ഡോട്ട് പി എച്ച് പി, കൂടാതെ എന്റെ പേജിൽ കുറച്ച് തിരുത്തലുകൾ വരുത്തണം. ഞങ്ങളുടെ ഡാറ്റാബേസിനായി ഒരു പാസ്വേഡ് നമുക്ക് നേരിട്ടെടുക്കാം. അതിനാൽ നമ്മൾ ഡിബി യൂസർ നെയിം എന്നതിന്റെ മൂല്യവും ഡിബി പാസ്വേഡും മാറ്റേണ്ടതുണ്ട്. ഒന്നാമത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് എഴുതാൻ കഴിയും. നമ്മുടെ രജിസ്റ്റർ ഡോട്ട് പി എച്ച് പി എന്നതിലേക്ക് മടങ്ങി വരികയും നമ്മൾ ആദ്യം സബ്മിറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് സബ്മിറ്റ് വേരിയബിൾ ഇല്ല, അതിനാൽ ഈ ഡോളർ സൈൻ അണ്ടർസ്കോർ പോസ്റ്റ് എന്നതിന് തുല്യമാണ്. ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുക, കാരണം ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രജിസ്റ്റർ എന്നതിന്റെ മൂല്യം കൈവരിക്കും. ഇത് പറയും, ഇഫ് ദ യൂസർ ഹാസ് ക്ലിക്ക്ഡ് ദിസ് ബട്ടൺ, അപ്പോൾ നമുക്ക് നമ്മുടെ കോഡ് ഉപയോഗിച്ച് തുടരാം. ഇപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒറ്റ മൂല്യങ്ങൾ യൂസറിന്റെ പേരിലുള്ളതാണ്, അതിനാൽ യൂസറിന്റെ ഫുൾ നെയിം, ഞാൻ ഫുൾ നെയിം ഈക്വൽ ടു അണ്ടർസ്കോർ പോസ്റ്റ് എന്നും ഫുൾ നെയിം ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ തെളിവുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന പേരുകൾ ഫുൾ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, ഓക്കെ. ശരി, അപ്പോൾ നമുക്ക് ഫുൾ നെയിം ലഭിച്ചു, ഇപ്പോൾ നമുക്ക് യൂസർ നെയിം ഉണ്ട്. ഞാൻ എന്തു ചെയ്യും? കോഡ് ഉണ്ടാക്കുമ്പോൾ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, ഇപ്പോൾ ഇതാ പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ് എന്നിവ ഉണ്ട്. ഈ മൂല്യങ്ങൾ മാറ്റുവാൻ പോകുന്നു, അവ ടൈപ്പ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ പി എച്ച് പി എന്നത് പുതിയതാണെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യുമെന്ന് കരുതുന്നു, അതുകൊണ്ട് അവ മറയ്ക്കുകയില്ല. അതിനാൽ ഇവിടെ നമുക്ക് എല്ലാ മൂല്യങ്ങളും ഉണ്ട്, അതിനാൽ സബ്മിറ്റ്, എക്കോ ഇവയെല്ലാം ശരിയായി സമർപ്പിക്കപ്പെട്ടതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഡീബഗ്ഗിംഗിനായി ഇത് ചെയ്യുവാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ ഡാറ്റാബേസിൽ തെറ്റായി രേഖപ്പെടുത്തിയ വിവരങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ല. ഇവിടെ എക്കോ യൂസർ നെയിം, ഫോർവേഡ് സ്ലാഷ് പാസ്വേഡ് എന്നിവ പറയും, തുടർന്ന് റിപ്പീറ്റ് പാസ്വേഡ്, യൂസറിന്റെ ഫുൾ നെയിം, തുടർന്ന് ലൈൻ ടെർമിനേറ്റർ. അപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റയും നമ്മുടെ ഫോം നിന്നും വേർതിരിച്ചിട്ടുണ്ട്, അതിനാൽ ഇത് ഫോം ഡാറ്റ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്ന് അറിയാം. ഫോം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്കോ ഔട്ട് ചെയ്യും അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ. ഇവിടെ രജിസ്റ്റർ ക്ലിക്കു ചെയ്യില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ക്ലിക്കു ചെയ്തത് ഒന്നും നടക്കുന്നില്ല. ഇവിടെ എന്റെ പേര് പൂർണ്ണമായും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എന്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് പാസ്വേഡ് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ എ ബി സി ആയിരിക്കും. രജിസ്റ്റർ എന്നതിൽ ക്ലിക്കു ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, അതുകൊണ്ട് സബ്മിറ്റ് പോസ്റ്റ് സബ്മിറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോം ആക്ഷൻ എന്നതിൽ ഒരു മെത്തേഡ് വേണ്ടിവരും, അത് പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിൽ ഉൾപ്പെടുത്തുവാൻ മറന്നുപോയി. നമുക്കത് പോസ്റ്റ് എന്നതിന്റെ മെത്തേഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഗെറ്റ് എന്ന സ്ഥിരതയാണ്, അതെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇപ്പോൾ എന്തു ചെയ്യുന്നു? ഈ പേജ് റീഫ്രഷ് ചെയ്ത് എന്റെ ഡാറ്റ വീണ്ടും ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് അലക്സ് ഗാരറ്റ്, അലക്സ് എന്ന യൂസർ നെയിം, ഇത് എ ബി സിയും എ ബി സി ആയിരിക്കും. രജിസ്റ്റർ ക്ലിക്കു ചെയ്യുക. എന്റെ ഡാറ്റ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാം. എന്റെ ഫുൾ നെയിം അലക്സ് ഗാരറ്റ് ആയിരുന്നു. എന്റെ യൂസർ നെയിം തിരഞ്ഞെടുത്ത് അലക്സ് ആണ്, എ ബി സി എന്നതും. ഞാൻ പാസ്വേഡുകൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു. MD5 എന്നതിൽ MD5 എൻക്രിപ്ഷൻ എന്നതിനെ കുറിച്ച് ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ വായിച്ചാൽ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നു. ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ്.
ഇപ്പോൾ എല്ലാം ശരിയാണ് PHP എന്നതിൽ MD5 ഫംഗ്ഷൻ ഒരു സ്ട്രിംഗ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ സ്ട്രിംഗ് വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ വാല്യൂ എന്നിവ ചെയ്യും ഇത് MD5 എൻക്രിപ്ഷനിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ MD5 ലേക്ക് അലക്സ് എൻക്രിപ്റ്റ് ചെയ്യുന്നു നമുക്ക് എക്കോ ഔട്ട് ചെയ്ത് റീഫ്രഷ് ചെയ്യാം ഡാറ്റ വീണ്ടും അയക്കരുത് അതിനാൽ അവിടെ നിന്ന് തിരിച്ചു വരൂ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക പോകാം സബ്മിറ്റ് ആണെങ്കിൽ ഇവിടെ കാണാം നമുക്ക് ഈ കണ്ടീഷൻ എടുത്ത് റീഫ്രഷ് ചെയ്യാം അപ്പോൾ എന്റെ പേരിൽ MD5 എന്നതിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് എല്ലായ്പ്പോഴും ഒരേ നീളം തന്നെയാണ് നിങ്ങൾക്ക് ഒരു സ്ട്രിംഗ് എൻക്രിപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എൻക്രിപ്റ്റഡ് മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യരുത് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് MD5 എൻക്രിപ്ഷൻ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് അതിനാൽ വിഷമിക്കേണ്ട മുന്നോട്ട് പോയി അത് കാണുക ഇഫ് സബ്മിറ്റ് നമ്മുടെ കോഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയും എന്റെ ഫുൾ നെയിം യൂസർ നെയിം പാസ്വേഡ് എന്നിവ നന്നായിരിക്കും ഞാൻ സമർപ്പിച്ച പാസ്വേഡ് റിപ്പീറ്റ് പാസ്വേഡ് എന്നിവയ്ക്ക് ചുറ്റും ഈ MD5 എൻക്രിപ്ഷൻ ചേർക്കും അത് മറക്കരുത് ഞാൻ എക്കോ ഔട്ട് ചെയ്താൽ നമുക്കിപ്പോൾ പാസ്വേഡ് നൽകണം ബ്രേക്ക് റിപ്പീറ്റ് പാസ്വേഡ് എന്നിവ ഉണ്ട് ഞാൻ റിസർച്ച് ചെയ്യുമ്പോഴോ എന്റെ ഫോം സമർപ്പിക്കുവാൻ പോകുമ്പോഴോ എന്റെ പാസ്വേഡ് ABC എന്നതും റിപ്പീറ്റ് പാസ്വേഡ് ABC എന്നും പറയും അത് രജിസ്റ്റർ ചെയ്യുക എന്റെ രണ്ട് എൻക്രിപ്റ്റ് ചെയ്ത പാസ്വേഡുകൾ ഒരേപോലെയാണ് നിങ്ങൾക്കറിയാം അവ രണ്ടും ഡാറ്റാബേസിൽ ചേർക്കുവാൻ തയ്യാറാണ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഡാറ്റാബേസ് ഹാക്കു ചെയ്ത് ആളുകളുടെ പാസ്വേഡുകൾ ABC എന്ന് ടൈപ്പ് ചെയ്തതായി കണ്ടെത്തിയാൽ അത് എളുപ്പത്തിൽ ലഭ്യമാകും ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ എൻക്രിപ്റ്റ് ചെയ്തതിനാൽ കണ്ടെത്താൻ കഴിയില്ല ശരി നമ്മുടെ പാസ്വേഡുകൾ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ നമ്മുടെ ഡാറ്റയുടെ ഏതെങ്കിലും ടാഗുകൾ സ്ട്രിപ്പ് ചെയ്യുവാൻ പോകുകയാണ് ഇത് ചെയ്യുവാൻ സ്ട്രിപ്പ് ടാഗ്സ് ഉണ്ട് ഇവ HTML ടാഗ്സ് സ്ട്രിപ്പ് ചെയ്യും ഞാൻ എന്റെ പാസ്വേഡ് ഉപയോഗിക്കുമ്പോൾ MD5 ഫംഗ്ഷന് മുൻപ് ഞാൻ സ്ട്രിപ്പ് ടാഗ്സ് എന്ന് പറയില്ല എന്റെ പാസ്വേഡ് ഇതിനകം മുറിച്ചു മാറ്റുന്ന പതിപ്പ് എൻക്രിപ്റ്റ് ചെയ്യുവാൻ ഞാൻ MD5 ഫംഗ്ഷൻ ഉപയോഗിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണം കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ശരി അത് പൂർത്തിയായി നമുക്ക് പോകാം ഞാൻ ഇവിടെ HTML എന്ന് ടൈപ്പ് ചെയ്തു എന്റെ യൂസർ നെയിം പറയുന്നു ബോഡി എന്നാണെങ്കിൽ എന്റെ പാസ്വേഡ് ABC ആയി സൂക്ഷിക്കുക നമുക്ക് പോകാം യൂസർ നെയിം എക്കോ ഔട്ട് ചെയ്യാം ഒപ്പം ബ്രേക്ക് കൂട്ടിച്ചേർക്കുക ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുന്ന എല്ലാം എക്കോ ഔട്ട് ചെയ്യാം ഇതിനുശേഷം ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഈ സ്ട്രിപ്പ് ടാഗ് ഫംഗ്ഷൻ ഈ HTML ബോഡി എന്നിവ ഒഴിവാക്കണം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് നമുക്ക് നൽകണം ഓ ഞങ്ങൾക്ക് ഒരു പിശക് നേരിട്ടു നമുക്ക് തിരിച്ചുപോയി പരിശോധിക്കാം ലൈൻ ടെർമിനേറ്റർ ഉപയോഗിച്ചില്ല റീഫ്രഷ് ചെയ്യുക ഡാറ്റ റീസെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ നമുക്ക് ടെസ്റ്റും ലഭിച്ചു ഇവിടെ ടാഗ് അല്ലെങ്കിൽ HTML ടാഗ് എന്ന് ടൈപ്പ് ചെയ്താലും ബ്ലാങ്ക് ആണ് അപ്പോൾ ചില ആളുകൾക്ക് രസകരവും എന്റെ യൂസർ നെയിം ഒരു ഇമേജ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം രജിസ്റ്റർ അത് പ്രവർത്തിക്കുന്നില്ല അത് ഇവിടെ എക്കോ ചെയ്യില്ല അലക്സ് എന്നത് നമ്മൾ പറഞ്ഞാൽ രജിസ്റ്റർ ക്ലിക്കു ചെയ്യുക അത് കണക്കിലെടുക്കുന്നു അതുകൊണ്ട് അടുത്ത ട്യൂട്ടോറിയലിൽ ഓരോ ഫീൽഡും ടൈപ്പ് ചെയ്തോ എന്നതുപോലെ നമ്മൾ എല്ലാ രജിസ്ട്രേഷനുകൾക്കും ആവശ്യമാണോ എന്ന് പരിശോധിക്കും ശരി അടുത്ത ഭാഗത്ത് കാണാം സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനായി ഡബ്ബിംഗ് ചെയ്തത് വിജി നായർ